വികാരമാണ് ഇന്ത്യക്കാർ ും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളോ പ്രചാരണങ്ങളോ ജനം വെച്ചുപുറിപ്പിക്കില്ല രാഷ്ട്രീയമല്ല രാജ്യമാണ് പ്രധാനം അതാണ് ദേശീയതയിലൂന്നിയ ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാട് ഇന്ത്യക്കെതിരെ ശബ്ദിക്കുമ്പോൾ രാജ്യസ്നേഹികൾ ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന ആവർത്തിച്ച പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിക്കും അതാണ് സംഭവിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ കണ്ട് പഠിക്കണമെന്ന പ്രതിപക്ഷ പാർട്ടി നേതാവിന്റെ പരാമർശത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മെഹബൂബ മുഫ്തി ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ജനം പറയുന്നത് അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ മൂന്നാമതൊരു രാജ്യത്തെ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ നിശിതമായി വിമർശിച്ച് ഇന്ത്യ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മെഹബൂബയുടെ പരാമർശങ്ങളെന്നത് ശ്രദ്ധേയമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്ന പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ വരേണ്ട മേഖലയാണെന്ന ഇന്ത്യൻ വാദം നിലനിൽക്കെയാണ് മെഹബൂബ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് സാർക്കിന്റെ പോലും ഗുരുവാകാൻ സാധിക്കാത്ത ഇന്ത്യ വിശുദ്ധ ഗുരു എന്ന സ്വപ്നം മറക്കുന്നതാണ് നല്ലതെന്നായിരുന്നു മെഹബൂബയുടെ വാക്കുകൾ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലിദ്വീപ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് സാർക്ക് ജമ്മു കാശ്മീരിനെ സമാധാന മേഖലയായി പ്രഖ്യാപിച്ച് സൈന്യം ജമ്മു കാശ്മീരിനെയും പാക് അധീന കാശ്മീരിനെയും സാർക്ക് സഹകരണ മേഖലകളാക്കി പ്രഖ്യാപിക്കണം പാക് അധീന കാശ്മീരിന് ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സമാനമായ പദ്ധതി ജമ്മു കാശ്മീരിലും നടപ്പിലാക്കണമെന്നും മെഹബൂബ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ കൂടുതൽ രാജ്യങ്ങളെ പങ്കാളികളാക്കാനുള്ള നീക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വിദേശകാര്യ മന്ത്രാലയം ഉന്നയിച്ചത് നടപടി നിയമവിരുദ്ധവും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണെന്ന് വിദേശകാര്യ വക്താവ് അരീന്ദ്രം ബഗ്ഷി വ്യക്തമാക്കിയിരുന്നു എന്നാൽ മുഫ്തിയുടെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തോടൊപ്പം ട്രോളുകളും ഉയരുകയാണ് അവസ്ഥ ട്രോളുന്നത് ന്യൂസ് ന്യൂസ് മലയാളം